ഉണ്ടായില്ലായിരുന്നേ. അപ്പം അക്കരെ കര കടക്കണമെങ്കിൽ ജങ്കാർ കടന്നിട്ട് വേണം നമുക്ക് മീൻ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം മീനിന് വേണ്ടിയിട്ട് നോക്കണമെങ്കിൽ നമ്മൾ അക്കരെ കര കടക്കണമല്ലോ. അപ്പം മണ്ണിലൊക്കെ ഈ ജങ്കാർ വന്ന് കയറ്റിപ്പോകുന്നത്. ഞാനിതുവരെ അതിൽ കയറിയില്ലായിരുന്നു. അപ്പം ശശേട്ടും ചേച്ചിയില്ലായിരുന്നു. നമ്മൾ ക്ഷേത്ര ദർശനം കണ്ടായിരുന്നു വരുന്ന വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ട് ജങ്കാറിൽ കയറി അക്കരെ കര ചെന്നിട്ട് വേണം നമുക്ക് മീൻ മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മീൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അക്കരയ്ക്ക് പോകുന്നത്. ഒരു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു. നല്ല പാട്ടും എന്തൊരു ഭംഗിയായിരുന്നു. എന്തൊരു നല്ലൊരു രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ കേരളത്തിലാകുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രി സാധിച്ചതിന് സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അതിനുശേഷം ബോട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബോട്ട് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പം ബോട്ടിൽ കയറണമെങ്കിൽ ആ ബോട്ട് നിറയണം. ആ നിറയുന്നിടം വരെ നമ്മൾ കാത്തു നിൽക്കണം. പക്ഷേ അപ്പം നമുക്ക് അതിൻ്റെ സമയമായിരുന്നു. അപ്പം നമ്മളങ്ങനെ ജങ്കാരിൽ നിന്ന് ഇറങ്ങി ഇത് അക്കരെ കരയിൽ എത്തിക്കടില്ലേ നമ്മുടെ മീൻ. ഈ കുഞ്ഞമ്മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് ഈ ബോട്ടുകളെല്ലാം വന്നതിനകത്ത് കുഞ്ഞമ്മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞമ്മത്തി ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇവിടെയും കിട്ടുമല്ലോ നമുക്ക് കുഞ്ഞമ്മത്തി. നല്ല മീനൊക്കെ ആവുകയായി കൂടെ അങ്ങനെയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊട്ടയില്ല, ഈ ഒരു കൊട്ടയ്ക്ക് 250 രൂപയാണ് കേട്ടോ അവർ പറയുന്നത്. ആ ചെറിയ മത്തി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞമ്മത്തി തന്നെയായിരുന്നു. ഇപ്പം മത്തീൻ്റെ ചാകരയാണ് തോന്നുന്നു. അതുകൊണ്ട് വലിയ മത്തിയല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഈ കുഞ്ഞമ്മത്തി തന്നെ കാണുന്നുണ്ട്. ഈ ബോട്ടൊക്കെ നിറച്ച് മീനുകളാണ്. നമ്മളതെല്ലാം പോയി നോക്കിയായിരുന്നു കേട്ടോ. ഏതെങ്കിലും നല്ല മീനുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മത്തി മാത്രമേ ഉണ്ടായിരുന്നേ. കണ്ടില്ലേ, അവിടുന്ന് നമ്മൾ വെള്ളയിൽ കടപ്പുടം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെയും വന്ന് ഞങ്ങൾ നോക്കി മീൻ കിട്ടുമെന്നുള്ളത്. കണ്ടില്ലേ, ഈ അത് പറന്ന് പറക്കുന്നുണ്ട് കാക്കകളാട്ടോ പറക്കുന്നത്. മഴയും മഴയും തൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് എന്താന്ന് വെച്ചാൽ കുഞ്ഞമ്മത്തി മാത്രമേ ഉള്ളൂ. ഇത് വെള്ളയിൽ കടപ്പുറമാണ്. ബീച്ചിൻ്റെ അപ്പുറത്തുള്ളൊരു ഭാഗമാട്ടോ അത്. അപ്പോൾ ഞങ്ങൾ പോരുമായിരുന്നു. പോരുന്ന വഴിക്കാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെയും കൂടെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്നുള്ളത്. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര രസമായി കേട്ടോ. ഈ കാക്കകളൊക്കെ പറക്കുന്നത് കണ്ടിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറേ അപ്പുറത്തോട്ടൊക്കെ പോയി നോക്കി വേറെ മീൻ കിട്ടുമോയെന്നുള്ളതറിയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ എന്തൊരു മനോഹരികളായിട്ട് ഈ കാക്കകൾ പറക്കുന്നത് നോക്കിയാൽ നോക്കിയാൽ ഈ പെട്ടികളൊക്കെ നിറച്ചും ഈ കുഞ്ഞമ്മത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ സമയമായിട്ടായിരിക്കാം മീനില്ല എന്നവർ പറയുന്നത്.